നമസ്കാരം. തഞ്ചൻസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ മൊബൈൽ ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്കായി നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, റീറൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ആസ് ഡയറക്റ്റഡ് വിത്തൌട്ട് ചേഞ്ചിങ് ദ മീൻ. ഇവിടെ കുറെ സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്യണം. എങ്ങനെ? ആസ് ഡയറക്റ്റഡ്, പറഞ്ഞിരിക്കുന്ന പോലെ, വിത്തൌട്ട് ചേഞ്ചിങ് ദ മീനിങ്, അർത്ഥത്തിന് വ്യത്യാസം വരാതെ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നോക്കുക, ദ ഓൾഡ് മാൻ സെഡ് ഐ ഹാവ് ബീൻ വിസിറ്റിംഗ് ദിസ് ടെമ്പിൾ ഫോർ മെനി ഇയേഴ്സ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. ഇപ്പൊ ഇതിന്റെ സെന്റൻസ് തന്നിരിക്കുന്നു, അത് താഴെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. അതായത് ഈ പറയുന്ന ഡയറക്ട് സ്പീച്ച്, ഡയറക്ട് സ്പീച്ച് എപ്പോഴും എങ്ങനെയായിരിക്കും? ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റണം, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ടത് ഈ പറഞ്ഞ കാര്യം ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നമുക്കറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഡയറക്ട് സ്പീച്ചിനെ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ അങ്ങനെ പറഞ്ഞു തരുന്ന ഭാഗം ഏതാണ്? ഈ ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗമാണ്. ഏത്? ദ ഓൾഡ് മാൻ സെഡ് എന്ന് പറയുന്ന ഈ ഭാഗം. ഈ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. ഇതിനെ റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കാം. ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ കിടക്കുന്നതിന് നമുക്ക് റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റ് എന്നും വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കാം. അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പറയുന്ന ഓൾഡ് മാൻ ആണ് പറഞ്ഞത്. ഇപ്പൊ സെഡ് നാം പറഞ്ഞു എന്നാ, അപ്പൊ കഴിഞ്ഞ കാലത്തിലാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കാലത്തിലാണ്. ആരാണ് പറഞ്ഞത്? ഈ പറയുന്ന ഓൾഡ് മാൻ. എന്നാൽ ആരോട് എന്ന് പറയുന്നില്ല, ആരോടാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് എടുത്ത് പറയുന്നില്ല. അതിന്റെ അർത്ഥം ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇത്രയും നമുക്ക് വ്യക്തമായി. ഇനി നമ്മൾ ഈ പറയുന്ന ഡയറക്ട് സ്പീച്ചിലെ നോക്കുമ്പോൾ ആ ഡയറക്ട് സ്പീച്ച് ഏത് തരം സെന്റൻസ് ആണ്? ഒരു അസർട്ടീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റൊക്കെ പ്രത്യേകം എന്താണ്? അത് സബ്ജക്റ്റിൽ തുടങ്ങും, പിന്നെ നമുക്കൊരു ഓക്സിലറി വെർബ് കാണാൻ കഴിയും, എന്തിനോടൊപ്പം? അവിടുത്തെ വെർബിനോടൊപ്പം, പിന്നെ ബാലൻസ്. ഈ രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വരിക. അപ്പൊ ഈ ചോദ്യത്തിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെഡ് ദാറ്റ് എന്നോ ടോൾഡ് ദാറ്റ് എന്നോ നമുക്ക് എഴുതാം. അതെന്തിനെ ആശ്രയിച്ചാണ്? നമുക്ക് ഈ തന്നിരിക്കുന്ന ഭാഗത്ത് ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സെഡ് ദാറ്റ് എന്ന് എഴുതാം. എന്നാൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലോ നമ്മൾ ടോൾഡ് ദാറ്റ് എന്ന് എഴുതണം. അങ്ങനെ ടോൾഡ് ദാറ്റ് എന്ന് എഴുതുമ്പോൾ ഈ ടോൾഡിന്റെയും ദാറ്റിന്റെയും ഇടയ്ക്കായിരിക്കണം ഒബ്ജക്റ്റ് വരേണ്ടത്. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ സെഡിന് ശേഷം ഒരു ദാറ്റ് ചേർത്ത് അങ്ങനെ സെഡ് ദാറ്റ് എന്ന് ആക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ ഓൾഡ് മാൻ സെഡ് ദാറ്റ്. ഇനി നമ്മൾ ഈ ഐ എ ആണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഐ എന്ന് വെച്ചാൽ നമുക്കറിയാം ഞാൻ. ഇവിടെ ഞാൻ എന്ന് പറയുന്ന ആരാണ്? ഈ പറയുന്ന ഓൾഡ് മാൻ ആണ്. ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊനൗൺ ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹി ഉപയോഗിക്കാം. കാരണം അദ്ദേഹം ഒരു പുരുഷനായതുകൊണ്ട് നമുക്ക് ഹി ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ഐക്ക് പകരം നമ്മൾ ഹി എന്ന് എഴുതും. ഇനി ഹാവ് ബീൻ വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതേത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഹാവിനെ മാറ്റി നമ്മൾ ഹാഡ് ആക്കുമ്പോൾ അതെന്തായി മാറും? അതായത് ഹാഡ് ബീൻ വിസിറ്റിംഗ് എന്നാകുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറി. ഇനി നമുക്കുള്ളത് ദിസ് ആണ്. ഈ ദിസിനെ നമുക്ക് എന്താക്കണം? ദാറ്റ് എന്നാക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായി? ഈ സെന്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം, അലോ ദ പിൽഗ്രിംസ് ടു പാസ്, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഇവിടെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിനെ? ഈ പറയുന്ന സെന്റൻസിനെ. അപ്പൊ ഈ പറയുന്ന സെന്റൻസിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അലോ എന്ന് പറയുന്ന വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്.
പിന്നെ ദ പിൽഗ്രിംസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വെർബ് പ്ലസ് ബാലൻസ് എന്ന രീതിയിൽ ഒരു സെന്റൻസ് വരുന്നുവെങ്കിൽ ആ സെന്റൻസ് എങ്ങനെയുള്ള സെന്റൻസ് ആയിരിക്കും? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ വെർബ് പ്ലസ് ബാലൻസ് അല്ലെങ്കിൽ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന രീതിയിലൊക്കെ വരുമ്പോൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ നമുക്കൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. എന്താണത്? ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ബി ത്രീ പ്ലസ് ബാലൻസ് ഇങ്ങനെ വരാം. അപ്പൊ നമുക്ക് ആദ്യം ലെറ്റ് എഴുതണം. കാരണം എന്താ? ഇത് വെർബിൽ തുടങ്ങിയതുകൊണ്ട്. അപ്പൊ അങ്ങനെ ലെറ്റ് നമ്മൾ എഴുതും. ലെറ്റ് ഇത് നമുക്ക് ഒബ്ജക്റ്റ് ആണ് എഴുതുന്നത്. ഒബ്ജക്റ്റ് എവിടെ ഉണ്ട്? ഏതാ? ദ പിൽഗ്രിംസ്. ലെറ്റ് ദ പിൽഗ്രിംസ് നമ്മൾ എഴുതും. എന്നിട്ട് പിന്നെ നമ്മൾ എഴുതണം ബി എഴുതണം. ലെറ്റ് ദ പിൽഗ്രിംസ് ബി. ഇനി ബി ത്രീ ഏതിന്റെ? ഈ വെർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പൊ എന്താ? അലോഡ്. പിന്നെ ബാക്കി ടു പാസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ആൻസർ? ലെറ്റ് ദ പിൽഗ്രിംസ് ബി അലൗഡ് ടു പാസ് എന്ന് വരും. ഓക്കെ, അപ്പൊ അതാണ് എന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ അലോ ദ പിൽഗ്രിംസ് ടു പാസ് എന്നുള്ളത് പാസീവ് വോയിസ്. ലെറ്റ് ദ പിൽഗ്രിംസ് ബി അലൗഡ് ടു പാസ് എന്ന് വരും. അടുത്ത ചോദ്യം, നോ സൂണർ ഹാഡ് ഷീ ഹേർഡ് ദ ന്യൂസ് ദാൻ ഷീ ഫെയിന്റഡ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അസൂണസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റീറൈറ്റ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അസൂണസ് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഒരേ സമയത്ത് നടന്ന രണ്ട് കഴിഞ്ഞകാല ക്രിയകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ അസൂണസ് ഉപയോഗിക്കുന്നത്. വ്യക്തമാണല്ലോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഏത് ടെൻസിലേ പറയാൻ പാടുള്ളൂ? സിമ്പിൾ പാസ്റ്റിലെ പറയാൻ പാടുള്ളൂ. ഇവിടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ നോസൂണനോട് ചേർന്ന് വന്നിരിക്കുന്ന ഭാഗമാണ് ഇത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ദാൻ ഷീ ഫെയിന്റഡ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അസൂണസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ നോസൂണനെ അങ്ങ് തട്ടണം. അട്ട് ആ സ്ഥാനത്ത് നമ്മൾ അസൂണസ് എന്ന് എഴുതുക. അപ്പൊ ഞാൻ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിലേ വരാവും പിന്നീട്. ഇവിടെ നോക്കുമ്പോൾ ഹാഡ് ഹേഡ് എന്നാ വന്നിരിക്കുന്നത്. അതെന്താ? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹാഡിനെ കളയുക, എന്നിട്ട് ഈ വെർബ് ഇവിടുത്തെ വെർബ് സിമ്പിൾ പാസ്റ്റ് ഫോമിൽ എഴുതുക. ഈ ഹേഡ് എന്ന് പറയുന്നത് ഇവിടെ വി ത്രീ ആണ് ഈ സെന്റൻസിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ വി ടു എന്ത് തന്നെയായിരിക്കും? ഹേഡ് എന്ന് തന്നെയായിരിക്കും. അപ്പോൾ അസൂണസ് ഷി ഹേഡ് ദ ന്യൂസ് എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമ കൊടുക്കുക, എന്നിട്ട് ഈ ദാനെ കളയുക, എന്നിട്ട് ഷീ ഫെയിന്റഡ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആ അസൂണസ് ഷി ഹേഡ് ദ ന്യൂസ് ഷീ ഫെയിന്റഡ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഇനി അടുത്ത ചോദ്യം, ഹി വാസ് നോട്ട് ഇന്റലിജന്റ്, ഹി വാസ് നോട്ട് ഇൻഡസ്ട്രിയസ്. ഇത് നെയ്തർ നോർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെയ്തർ നോർ അല്ലെങ്കിൽ ഏതർ ഓർ. നെയ്തർ നോർ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് മീനിങ്ങും ഏതർ ഓർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് മീനിങ്ങും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ട് നമ്മൾ ഒരുപോലെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്താണോ വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് അവയായിരിക്കണം നമ്മൾ നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഹി വാസ് നോട്ട്, ഇവിടെയും ഹി വാസ് നോട്ട് ഉണ്ട്. വ്യത്യസ്തമായിട്ട് കിടക്കുന്ന ഏതാ? ഈ ഇന്റലിജന്റും ഈ ഇൻഡസ്ട്രീസും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹി വാസ് നോട്ട് എന്ന് പിന്നെ ഈ നോട്ട് എഴുതേണ്ട കാര്യമില്ല. കാരണം എന്താ? ഈ നോട്ടിന്റെ സ്ഥാനത്ത് നമ്മൾ ഈ നെയ്തർ എഴുതും. അപ്പൊ അങ്ങനെ വരും ഹി വാസ് നെയ്തർ ഇന്റലിജന്റ്. പിന്നെ നമുക്ക് ഈ പൊതുവായിട്ടുള്ള ഭാഗം വേണ്ട. ഓക്കെ, പിന്നെ ഈ നോട്ടിന്റെ സ്ഥാനത്ത് നമ്മൾ നോർ എഴുതും. അപ്പൊ അങ്ങനെ വരും ആ ഹി വാസ് നെയ്തർ ഇന്റലിജന്റ് നോർ ഇൻഡസ്ട്രിയസ് എന്ന് വരും. അടുത്ത ചോദ്യം, വെൻ ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് ലെറ്റ് ഇറ്റ് ലൈ പീസ്ഫുള്ളി ടേൺ ഇൻ ടു എ സിമ്പിൾ സെന്റൻസ്. ഇതിനെ സിമ്പിൾ സെന്റൻസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെയിൻ ക്ലോസ് മാത്രം വരുന്ന, എന്താണ്, ഒരേ ഒരു മെയിൻ ക്ലോസ് മാത്രം കാണപ്പെടുന്ന സെന്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. എന്താണ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലോസ് എന്ന് വെച്ചാൽ സെന്റൻസിന്റെ ഒരു ഭാഗത്തെ, ഒരു പാർട്ടിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെയിൻ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എന്നുവെച്ചാൽ അതിന് സ്വന്തമായി നിൽക്കാൻ പറ്റും ആ ക്ലോസിന്. ആ ക്ലോസിന് ആ ഭാഗത്തിന് ഒരു പൂർണ്ണമായ അർത്ഥം ഉണ്ടാകും. അങ്ങനെ ഒരു മെയിൻ ക്ലോസിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ഒരു സബ്ജക്റ്റിനെ കാണാൻ പറ്റും, ടെൻസ് ഫോമുള്ള വെർബ്. ടെൻസ് ഫോമുള്ള വെർബ് എന്ന് പറയുമ്പോൾ സഹായക്രിയയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വെർബ്, അല്ലെങ്കിൽ ആ വെർബിന് ഒരു പ്രത്യേക ടെൻസിന്റെ സഹായക്രിയകൾ കൂടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള വെർബും പിന്നെ ക്ലോസ് മൊത്തത്തിൽ ഒരു പൂർണ്ണമായ അർത്ഥം നൽകണം, ഒരു കംപ്ലീറ്റ് മീനിങ് തരണം.
എങ്കിൽ മാത്രമേ ആ ക്ലോസ് ഇൻഡിപെൻഡന്റ് ആവത്തുള്ളൂ. അങ്ങനെയുള്ള ക്ലോസിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരേ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള ഒരു സെന്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് ആക്കി മാറ്റാം, അങ്ങനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി നമ്മൾ ഇതിനെ മാറ്റണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? വെൻ ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നൊരു ഭാഗവും ലെറ്റ് ഇറ്റ് ലൈ പീസ്ഫുള്ളി എന്ന് പറയുന്ന വേറൊരു ഭാഗവും. ഈ രണ്ട് ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഒറ്റ ഭാഗമാക്കി മാറ്റി, അത് ഒറ്റ മെയിൻ ക്ലോസ് ആക്കി മാറ്റി നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കുക. വെൻ ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്, ഈ പറയുന്ന ഇപ്പൊ ഇവിടെ ദ ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഡോഗാണ്, ഓക്കെ, ഡെഫിനറ്റ് ആയതുകൊണ്ട്. വെൻ ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്, ആ ഡോഗ് ഉറങ്ങുമ്പോൾ അല്ലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ലെറ്റ് ഇറ്റ് ലൈ പീസ്ഫുള്ളി, അത് സമാധാനത്തോടെ കിടന്നോട്ടെ അല്ലെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്നാണ്, അല്ലെങ്കിൽ അതിനെ അനുവദിക്കൂ എന്നാണ്. അപ്പം ഇവിടെ ഈ ഇറ്റ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഈ ഡോഗിനെ കുറിച്ചാണ്. ഈ ഡോഗ് എന്ത് ചെയ്യുകയാണ്? ഉറങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഈ ഇറ്റിന്റെ പകരമായിട്ട് എന്ത് കൊടുക്കാം? ദ സ്ലീപ്പിംഗ് ഡോഗ്, ഇങ്ങനെ ദ സ്ലീപ്പിംഗ് ഡോഗ് എന്ന് എഴുതാം. എന്തിന്റെ പകരം? ഇറ്റിന്. ഇറ്റ് ഇവിടെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ഉറങ്ങുന്ന ഡോഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഇറ്റിനെ മാറ്റി നമുക്ക് ദ സ്ലീപ്പിംഗ് ഡോഗ് എന്ന് ആക്കാം. അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തിന്റെ ആവശ്യം ഇല്ല. അപ്പൊ ഒരു ഭാഗത്തെ നമ്മളങ്ങ് തട്ടി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി എത്ര എന്ത് ഏത് ഭാഗം മാത്രമേ ഉള്ളൂ? ഈ ഒരൊറ്റ ഭാഗം മാത്രമേ ഉള്ളൂ, അതായത് ഒരു ക്ലോസ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. ആ ക്ലോസിനെ നമ്മൾ എങ്ങനെ റീറൈറ്റ് ചെയ്തെഴുതി? ലെറ്റ് ദ സ്ലീപ്പിംഗ് ഡോഗ് ലൈ പീസ്ഫുള്ളി എന്നെഴുതി. അങ്ങനെ എഴുതിയപ്പോൾ ഇതൊരു ക്ലോസ് ആയി മാറി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മെയിൻ ക്ലോസ് തന്നെ ആണോ എന്നുള്ളതാണ്. അങ്ങനെ ഇതൊരു മെയിൻ ക്ലോസ് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി മാറും? സിമ്പിൾ സെന്റൻസ് ആയി മാറും. കാരണം എന്താ? ഒരേ ഒരു മെയിൻ ക്ലോസ് ഉള്ള സെന്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മെയിൻ ക്ലോസിന് വേണ്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയായിരുന്നു? സബ്ജക്റ്റ് വേണം, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടാകണം, പിന്നെ ടെൻസ് ഫോമുള്ള വെർബ്, അതായത് ഓക്സിലറീസ് പ്ലസ് വെർബ് എന്ന രീതി വരണം, പിന്നെ ബാലൻസ്. ഇവിടെ നോക്കുമ്പോൾ ഈ ലെറ്റ് എന്ന് പറയുമ്പോൾ എന്താ, സബ്ജക്റ്റ് ആണോ? അല്ല, പിന്നെന്താ, ഒരു വെർബാണ്. ഇനി ദ സ്ലീപ്പിംഗ് ഡോ ലൈ പീസ്ഫുള്ളി എന്ന് പറയുമ്പോൾ എന്താണ്? ബാലൻസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ വെർബും ബാലൻസുമേ ഉള്ളൂ. എന്നാൽ ഈ വെർബിന് എന്തില്ല? ടെൻസ് ഫോം ഇല്ല. കാരണം എന്താ? ഇതിൻ്റെ കൂടെ സഹായക്രിയ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്തില്ല? സബ്ജക്റ്റും ഇല്ല. ഈ പറയുന്ന വെർബിനോട് കൂടി സഹായക്രിയ ഇല്ലാത്തത് കൊണ്ട് ഇതിന് നമുക്ക് ടെൻസ് ഫോമുള്ള വെർബെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ ഇതെങ്ങനെ മെയിൻ ക്ലോസ് ആവും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ഭാഗം, അതായത് ലെറ്റ് ദ സ്ലീപ്പിംഗ് ഡോഗ് ലൈ പീസ്ഫുള്ളി എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞതിന് തുല്യമല്ലേ? എന്ത്? വെർബ് പ്ലസ് ബാലൻസ്. ഏതെങ്കിലും ഒരു സെന്റൻസ് ഇങ്ങനെ വെർബിൽ തുടങ്ങുകയാണെങ്കിൽ ആ സെന്റൻസ് എന്തൊരു സെന്റൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്? ഇംപറേറ്റീവ് സെന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംപറേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഏതൊരു ഇംപറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്തുമായിരിക്കും? യു ആയിരിക്കും. എന്തായിരിക്കും? യു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? അതിനെ എടുത്തു പറയത്തില്ലെന്നേ ഉള്ളൂ. മനസ്സിലാക്കുക, ഏതൊരു ഇംപറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്തുമായിരിക്കും? യു ആയിരിക്കും. അങ്ങനെ എല്ലാ ഇംപറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് യു ആയതുകൊണ്ട് നമ്മൾ എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഒരു ഇംപറേറ്റീവ് സെന്റൻസിന് സബ്ജക്റ്റ് ഇല്ല എന്നുള്ളതല്ല. എല്ലാ ഇംപറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് യു ആയതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല. എന്നാൽ അവിടെ സബ്ജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അപ്പം സബ്ജക്റ്റിനെ നമുക്ക് കിട്ടി. ഇനി ഏതൊരു ഇംപറേറ്റീവ് സെന്റൻസിന്റെ വെർബ്, ആ വെർബ് ഒന്നുകിൽ ഒരു കമാൻഡിനെ സൂചിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ആവശ്യകതയെ സൂചിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വാണിങ്ങിനെ സൂചിപ്പിക്കുന്നതായിരിക്കും, അല്ലെ, അങ്ങനെയൊക്കെയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വെർബിനോട് കൂടി വരാൻ സാധ്യതയുള്ള സഹായക്രിയകൾ എപ്പോഴും എന്തായിരിക്കും? ഷുഡോ അല്ലെങ്കിൽ മസ്റ്റോ ആയിരിക്കും. എന്തായിരിക്കും? ഷുഡോ അല്ലെങ്കിൽ മസ്റ്റോ ആയിരിക്കും. ഇതും അണ്ടർസ്റ്റുഡ് ആണ്. എന്തിനെ പോലെ? സബ്ജക്റ്റിനെ പോലെ തന്നെ. അപ്പോ ഒരു ഇംപറേറ്റീവ് സെന്റൻസിൽ സബ്ജക്റ്റ് യു, അവിടുത്തെ സഹായക്രിയകൾ ഒന്നുകിൽ ഷുഡ് ആയിരിക്കും അല്ലെങ്കിൽ മസ്റ്റ് ആയിരിക്കും. ഇതിത്രയും പൊതുവായൊരു ധാരണ ആയതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ സഹായക്രിയയോ എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന ഒരു ഇംപറേറ്റീവ് സെന്റൻസ് വരുമ്പോൾ
അവിടെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയായ സ്ഥിതിക്ക് ഈ പറയുന്ന ക്ലോസ് ഒരു മെയിൻ ക്ലോസ് ആണ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്തോടുകൂടി എങ്ങനെ ലെറ്റ് ദ സ്ലീപ്പിംഗ് ഡോഗ് ലൈ പീസ്ഫുള്ളി എന്ന രീതിയിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അതെന്തായി മാറി? ഒരു ഇംപ്രേറ്റീവ് സെൻസ് ആയി മാറി. ഒരു ഇംപ്രേറ്റീവ് സെൻസിനെ നമുക്ക് എന്തായി പരിഗണിക്കാം? ഒരു മെയിൻ ക്ലോസ് ആയി പരിഗണിക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയി പരിഗണിക്കാം. അങ്ങനെ ഒരേ ഒരു മെയിൻ ക്ലോസ് വന്ന ഈ സെൻസിനെ നമുക്ക് എന്ന് വിളിക്കാം? സിമ്പിൾ സെൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനെ നമ്മൾ സിമ്പിൾ സെൻസ് ആക്കി മാറ്റി. നേരത്തെ ചോദ്യം, ഹി ഓൺലി ലാഫ്ഡ്, ഹി ഡിഡ് നോട്ട് ഡു എനിത്തിങ് എൽസ്. ബട്ട് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ എഴുതാം. ഒരു രീതി എന്ന് പറയുന്നത് ഈ ബട്ട് ഇടയ്ക്ക് ചേർക്കുക. അങ്ങനെ ഒരു നേരം ഹി ഓൺലി ലാഫ്ഡ് ബട്ട് ഹി ഡിഡ് നോട്ട് ഡു എനിത്തിങ് എൽസ് എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇത് ആദ്യം എഴുതിയിട്ട് ഏതാ, ഹി ഡിഡ് നോട്ട് ഡു എനിത്തിങ് എൽസ് ബട്ട് ഈ ലാഫ്ഡ് എടുത്തങ്ങ് എഴുതിയാൽ മതി. ബട്ട് ലാഫ്ഡ് അത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാണ്, ഇതിനകത്ത് ഏതൊന്നേ ഓപ്ഷനിൽ കാണത്തുള്ളൂ, അതായിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, ദ ഇവിൽ പ്രാക്ടീസ് വിൽ കണ്ടിന്യൂ ഇഫ് ദ ഗവൺമെന്റ് ഡസ് നോട്ട് അഡോപ്റ്റ് സ്ട്രിഞ്ചന്റ് മെഷേഴ്സ്. ഇവിടെ അൺലെസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറയുന്നത്. എന്താണ് അൺലെസ് എന്ന് വെച്ചാൽ അർത്ഥം അല്ലെങ്കിൽ എന്നാണ്. ഇതേ അർത്ഥം എന്ത് നൽകും? ഇഫ് നോട്ടും നൽകും നമുക്ക്. എന്താണ് ഇഫ് നോട്ട്? ഇഫ് നോട്ട് എന്ന് പറഞ്ഞാലും എന്തിനു തുല്യമാണ്? അൺലെസ്സിന് തുല്യമാണ്. അതായത് അൺലെസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇഫ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അൺലെസ് കൊണ്ട് റീറൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അങ്ങനെ ഇഫ് നോട്ട് എന്ന് പറയുന്ന ഭാഗം ഉണ്ടോ എന്ന് നോക്കുക. അതെവിടെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇഫ് ഉണ്ട്, ഇവിടെ നോട്ട് ഉണ്ട്. ഈ സെൻസ് നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. ഒന്ന് ദ ഇവിൽ പ്രാക്ടീസ് വിൽ കണ്ടിന്യൂ, അടുത്തത് ഇഫ് ദ ഗവൺമെന്റ് ഡസ് നോട്ട് അഡോപ്റ്റ് സ്ട്രിഞ്ചന്റ് മെഷേഴ്സ്. ഈ രണ്ടാമത്തെ ഭാഗത്താണ് ഇഫും നോട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇഫിനെ നോട്ടിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഈ നോട്ടിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഈ ഡസ് ഇതിൻ്റെ കൂടെ കൂടി ചേർന്ന് എന്തായി മാറും? അഡോപ്റ്റ്സ് എന്നായി മാറും. എന്താണ് അഡോപ്റ്റ്സ്? ഇനി എവിടെയാണ് നമ്മൾ അൺലെസ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ രണ്ടാമത്തെ ഭാഗത്താണല്ലോ നമ്മൾ ഇത് കണ്ടത്. അപ്പൊ ആ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അൺലെസ് ഉപയോഗിക്കുക. അപ്പൊ എന്തായി? ദ ഈവിൽ പ്രാക്ടീസ് വിൽ കണ്ടിന്യൂ അൺലെസ് ദ ഗവൺമെന്റ് ഈ ഡസ് അഡോപ്റ്റിനോട് ചേർന്ന് അഡോപ്റ്റ്സ് സ്ട്രിഞ്ചന്റ് മെഷേഴ്സ് എന്ന് വരും. അടുത്ത ചോദ്യം, ഹി വാസ് അലോഡ് ടു ഗോ സോ ദാറ്റ് ഹി മൈറ്റ് സീ ഹിസ് എയിലിംഗ് മദർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഓർഡർ ദാറ്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻ ഓർഡർ ദാറ്റിന്റെ ഏകദേശം അതേ അർത്ഥം തന്നെയാണ് എന്തിനുള്ളത്? സോ ദാറ്റിന് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ സോ ദാറ്റിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഇൻ ഓർഡർ ദാറ്റ് എഴുതാം. അങ്ങനെ ഇൻ ഓർഡർ ദാറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ മേയോ മൈറ്റോ കാണുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ക്യാൻ എഴുതാം, വുഡ് എഴുതാം, വുഡ് എഴുതാം. മേ ആണെങ്കിൽ നമുക്ക് ക്യാൻ എഴുതാം, മൈറ്റ് ആണെങ്കിൽ നമുക്ക് കുഡോ വുഡോ എഴുതാം, അവിടുത്തെ സെൻസിനനുസരിച്ച്. ഇവിടെ നോക്കുക, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹി വാസ് അലൌഡ് ടു ഗോ, അവനെ പോവാൻ അനുവദിച്ചു, അതുകൊണ്ട് അവന് അവന്റെ എയിലിംഗ് മദറിനെ കാണാൻ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ഇവിടെ കുഡ് ആയിരിക്കും ഇത്രയും കൂടെ നല്ലത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ അങ്ങനെ വരും, ഹി വാസ് അലോഡ് ടു ഗോ ഇൻ ഓർഡർ ദാറ്റ് ഹി കുഡ് സീ ഹിസ് എയിലിംഗ് മദർ എന്ന് വരും. അടുത്ത ചോദ്യം, ദ ബേർഡൻ വാസ് ടു ഹെവി ഫോർ ദ ഓൾഡ് മാൻ ടു ക്യാരി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സെന്റൻസിലെ ഈ ടുവിനെ മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടു അതിന്റെ കൂടെ ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ ആണ് ഈ ടു. അപ്പൊ ആ ടു ഇവിടെ ഉണ്ട്. അപ്പൊ ടുവിനെ മാറ്റാൻ പറയുമ്പോൾ ഈ ടു മാറണം. അങ്ങനെ ടു ടുവിനെ മാറ്റി നമുക്ക് എഴുതാൻ പറ്റുന്ന സംഭവമാണ് എന്ത്? സോ ദാറ്റ് നോട്ട്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും സെന്റൻസിനെ ടു ടു മാറ്റിയിട്ട് എഴുതാൻ പറയുമ്പോൾ ആ ടു ടുവിന് പകരം നമ്മൾ കൊടുക്കേണ്ട സാധനമാണ് ഈ സോ ദാറ്റ് നോട്ട്. എങ്കിൽ മാത്രമേ അവിടുത്തെ അർത്ഥം ചേഞ്ച് ചെയ്യാതെ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദ ബേർഡൻ വാസ് ടു, ആ ടുവിന്റെ സ്ഥാനം നമുക്ക് സോ കൊടുക്കാം. പിന്നെ ഹെവി, അപ്പൊ ദ ബേർഡൻ വാസ് സോ ഹെവി. പിന്നെ ഈ ഫോർ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ ദാറ്റ് കൊടുക്കാം, ദാറ്റ്. പിന്നെ ദ ഓൾഡ് മാൻ,
ഈ ടൂവിന്റെ സ്ഥാനത്ത് നമ്മൾ നോട്ട് കൊടുക്കണം. പക്ഷെ ആ നോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ക്യാൻ അല്ലെങ്കിൽ കുഡ് കൊടുക്കണം. ക്യാനോ കുഡോ കൊടുക്കണം. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ കുഡ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ കുഡ് നോട്ട് എന്ന് എഴുതും. ഇപ്പൊ ടൂവിനെ മാറ്റി നമ്മൾ നോട്ട് കൊടുക്കണം. അങ്ങനെ നോട്ട് കൊടുക്കുമ്പോൾ ആ നോട്ടിന്റെ കൂടെ ഒന്നുകിൽ ക്യാൻ അല്ലെങ്കിൽ കുഡ് കൊടുക്കണം. അത് ടെൻസ് നോക്കിയ ഇവിടെ പാസ്റ്റ് ആണ്, വാസ് വന്നതുകൊണ്ട് പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കുഡ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ ആയിരിക്കും? ദ ബേർഡൻ വാസ് സോ ഹെവി ദാറ്റ് ദ ഓൾഡ് മാൻ കുഡ് നോട്ട് ക്യാരി എന്ന് വരും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം, ഷി വാസ് ഫ്രൈറ്റൻഡ് ബൈ ദ മാൻസ് ഗ്ലെയറിംഗ് ഐസ് ടേൺ ഇൻ ടു കോംപ്ലക്സ് സെൻസ്. നേരത്തെ ഒരു കോംപ്ലക്സ് സെൻസ് തന്നിട്ടാണ് സിമ്പിൾ സെൻസ് ആക്കാനാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്താ സംഭവം? ഇതൊരു സിമ്പിൾ സെൻസ് ആണ്. ഈ സിമ്പിൾ സെൻസ് നമുക്ക് എന്ത് ചെയ്യണം? കോംപ്ലക്സ് സെൻസിലേക്ക് മാറ്റണം. ഇവിടെ സിമ്പിൾ സെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ രണ്ട് ഭാഗം ഉണ്ടാക്കണം, എങ്കിൽ മാത്രം നമുക്ക് കോംപ്ലക്സ് സെൻസ് ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു കോംപ്ലക്സ് സെൻസ് എന്ന് വെച്ചാൽ എന്താ? അവിടെ ഒരു മെയിൻ ക്ലോസ് അത്യാവശ്യമാണ്. അതിന്റെ കൂടെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസും വരണം. അപ്പം കോംപ്ലക്സ് സെൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു മെയിൻ ക്ലാസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസസും വരുന്ന സെന്റൻസുകളെ നമുക്ക് എന്ത് വിളിക്കാം? ആ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ഇനി എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? നമ്മൾ പറഞ്ഞു മെയിൻ ക്ലോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഒരു സബ്ജക്ട് ഉണ്ടാവണം, ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാവണം, പൂർണ്ണമായ അർത്ഥം ഉണ്ടാകണം. എന്നാൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അവിടെയും സബ്ജക്ട് ഉണ്ടാവണം, ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകണം, പക്ഷെ അവിടെ എന്ത് കാണില്ല? പൂർണ്ണമായ അർത്ഥം കാണില്ല. അങ്ങനെ തന്നെ ആണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പം ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കൂടി ചേർന്ന് വരുന്ന സെന്റൻസിനെ നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് ആകെയുള്ളത് നമ്മുടെ കയ്യിൽ ഒരു മെയിൻ ക്ലോസ് മാത്രമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ രണ്ടായി ഭാഗിക്കാം? ഇവിടെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്? ഷി വാസ് ഫ്രൈറ്റൻഡ്, അവൾ പേടിച്ചു. ബൈ ദ മാൻസ് ഗ്ലെയറിംഗ് ഐസ്, ആ മനുഷ്യന്റെ തുറച്ചു നോക്കുന്ന കണ്ണുകൾ കൊണ്ട് അവൾ പേടിച്ചു എന്നാ പറയും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഷി വാസ് ഫ്രൈറ്റൻഡ് എന്ന് പറയുന്ന മെയിൻ ക്ലോസ് നമുക്ക് ഒപ്പിക്കാം. ഷീ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഇവിടെ വാസ് ഫ്രൈറ്റൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടെൻസ് ഫോമുള്ള വെർബാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒബ്ജക്റ്റോ സബ്ജക്റ്റോ വരാം. ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ പാസീവ് വോയിസ്, സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസ്. എന്തൊരു വ്യത്യാസമേ ഉള്ളൂ. ഒബ്ജക്റ്റോ സബ്ജക്റ്റോ തുടക്കത്തിൽ വരാം, പിന്നെ അവിടെ ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകണം, പൂർണ്ണമായ അർത്ഥവും ഉണ്ടാകണം. ഇപ്പൊ ഷീ വാസ് ഫ്രൈറ്റൻ എന്ന് പറയുമ്പോൾ അവൾ ഭയന്നു, അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഭാഗത്തെയാണ് ഇനി സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റേണ്ടത്. നമുക്കൊരു മെയിൻ ക്ലോസിനെ കിട്ടി. മെയിൻ ക്ലോസ് മാത്രമായി കഴിഞ്ഞാൽ അതെന്തായി മാറും? സിമ്പിൾ സെൻസ് ആയി മാറും. ഈ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓൾറെഡി സിമ്പിൾ സെൻസ് ആണ്. അങ്ങനെ നമുക്ക് കോംപ്ലക്സ് സെൻസ് ആക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് എങ്കിലും ഉണ്ടാകണം. അപ്പൊ ഈ ബാക്കിയുള്ള ഭാഗത്തെ നമുക്കൊരു സബോർഡിനേറ്റ് ക്ലോസ് ആക്കാം. അതെങ്ങനെയാണ്? നമ്മുടെ ലോജിക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഷി വാസ് ഫ്രൈറ്റൻ, അവൾ ഭയന്നു. എപ്പോഴാ? അവൾ ഈ പറയുന്ന അവളുടെ തുറിച്ചു നോട്ടം കണ്ട്, അല്ലെങ്കിൽ ആ തുറിച്ചു നോക്കുന്ന കണ്ണുകൾ കണ്ടപ്പോൾ. അപ്പൊ നമുക്കിങ്ങനെ എഴുതാം, വെൻ ഷീ സോ ദ മാൻസ് ഗ്ലെയറിംഗ് ഐസ്. അപ്പൊ നമുക്ക് രണ്ട് ക്ലോസ് കിട്ടി. ഒന്ന് ഷി വാസ് ഫ്രൈറ്റൻഡും അടുത്തത് വെൻ ഷീ സോ ദ മാൻസ് ഗ്ലെയറിംഗ് ഐസ്. അപ്പൊ അതിൽ ഷി വാസ് ഫ്രൈറ്റൻ എന്ന് പറയുന്നത് മെയിൻ ക്ലോസ്, അടുത്തത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. കാരണം എന്താ? അത് മാത്രം എടുക്കുമ്പോൾ അവിടെ പൂർണ്ണമായ ഒരു അർത്ഥം ഇല്ല. വെൻ ഷീ സോ ദ മാൻസ് ഗ്ലെയറിംഗ് ഐസ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അവൾ ആ പറയുന്ന മനുഷ്യന്റെ ഗ്ലെയറിംഗ് ഐസ് കണ്ടപ്പോൾ എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല. അങ്ങനെ പൂർണ്ണമായ അർത്ഥം കിട്ടണമെങ്കിൽ ഈ ക്ലോസ് ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ഈ പറയുന്ന മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസ്, ഇൻഡിപെൻഡന്റ് അല്ല. എന്നാൽ ഈ പറയുന്ന ക്ലോസിനെ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കിട്ടിയപ്പോൾ തന്നെ നമുക്ക് അർത്ഥം പൂർണ്ണമായി. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഭാഗമാണ് ഈ സബോർഡിനേറ്റ് ക്ലോസ്. എന്ത്? വെൻ ഷീ സോ ദ മാൻസ് ഗ്ലെയറിംഗ് ഐസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സിമ്പിൾ സെന്റൻസിനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റി. എങ്ങനെ? ഷി വാസ് ഫ്രൈറ്റൻഡ് വെൻ ഷീ സോ ദ മാൻസ് ഗ്ലെയറിംഗ് ഐസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ മൊബൈൽ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.